അഷറഫ് റഹ്മാൻ, താങ്കൾ ഒരു മുസ്ലിമാണോ അതോ മുഹമ്മദ് പാപിയാണോ ഇല്ലയോ എന്നൊന്ന് പറയാം. ഹലോ, കേൾക്കാനല്ലേ? എന്താണ്? ഞാൻ ഒരു മുസ്ലിമായ വ്യക്തിയാണ്. മുസ്ലിം ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുകയും അത് 100% പുലർത്താൻ ആഗ്രഹിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ക്ലബ് ഹൗസിൽ കുറെ കാലങ്ങളായിട്ടുണ്ട്, 2-3 കൊല്ലമായിട്ടുണ്ട്. നിങ്ങളുടെ റൂമിൽ ഞാൻ നിങ്ങളുടെ ഇതിന് മെമ്പറുമാണ്. ഞാൻ വരെയും പോവുകയും ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ അച്ഛനായിട്ട് കുറെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് പല സന്ദർഭങ്ങളിൽ. എന്റെ ചോദ്യം മുഹമ്മദ് പാപിയാണോ ഇല്ലയോ? അല്ല, നിങ്ങള് അങ്ങനെ ആ രീതിയിലല്ല. നമ്മളിവിടെ മനുഷ്യ സ്നേഹപരമായിട്ട് നിങ്ങള് സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളല്ലേ? സുവിശേഷത്തെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് കയറി വന്നത്. നിങ്ങൾ സുവിശേഷത്തിന്റെ ആളുകളാണ്. സുവിശേഷം, യേശു പ്രസംഗിച്ച സുവിശേഷം, അതാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത്. അത് കേൾക്കാനാണ് ഞാൻ വന്നത്. ഞാനത് കേൾക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ. പറയട്ടെ, നമ്മള് ഞാനും നിങ്ങളും മനുഷ്യരല്ലേ? ഞാനും നിങ്ങളും മനുഷ്യരാണ്. എന്നെ പോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങളെ പോലെ തന്നെ ഏതാണ്ടൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റൂന്നുള്ളത്, അത്രയില്ലെങ്കിൽ ഏതാണ്ടൊക്കെ ചിന്തിക്കാൻ പറ്റൂന്നുള്ളതും നിങ്ങൾക്കറിയാലോ, മനസ്സിലാക്കലോ. അങ്ങനെയല്ലേ നമ്മൾ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ആ മനുഷ്യൻ എന്നുള്ള അർത്ഥതലം നമ്മൾ ഉൾക്കൊള്ളണം. അങ്ങനെയല്ലേ? അപ്പൊ അതനുസരിച്ച് എനിക്ക് ബോധ്യമല്ലാത്ത കാര്യങ്ങളിൽ ചിലപ്പോൾ വിമർശനങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് ബോധ്യമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്നെ വിമർശിക്കും. പക്ഷേ അത് ഒരാളെ വളരെ അയാളെ ഹെർട്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് അയാളെ വെറുക്കപ്പെടുന്ന രീതിയിൽ മനുഷ്യരെ നമ്മൾ അങ്ങനെ കാണേണ്ട രീതിയിൽ, അയാളുടെ വിശ്വാസത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള തകരാറുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാന്നല്ലാതെ അതിനാ തകരാറ് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ജോസഫ്, ജോസഫ്, പുള്ളി പറയട്ടെ, പുള്ളിക്ക് അവസരം കൊടുത്തിരിക്കല്ലോ. അതേപോലെ നമുക്ക് സുവിശേഷം പറയാലോ. അപ്പൊ സുവിശേഷത്തിന്റെ അകത്ത് പറഞ്ഞു വരുമ്പോഴത്തേനും ലേഖനത്തിന്റെ അകത്തൂടെ ഒക്കെ പൗലോസ് അപ്പോസ്തലനൊക്കെ എഴുതി വെച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാലോ, ഒരു കുഴപ്പമില്ല. കഴിഞ്ഞോ? യേശുവിൻ സ്നേഹത്താ, യേശുവിനെ പോലെ ആരുമില്ലല്ലോ. ഹലോ, ഞാൻ സോറി, ഞാൻ വർക്കിലാണ് ട്ടോ, അതുകൊണ്ടാണ് ഡിസ്റ്റർബ് വന്നത്. ഓക്കെ. അപ്പൊ അതാണ്, അപ്പൊ നമുക്കിവിടെ സുവിശേഷം പ്രസംഗിച്ചൂടെ, മനുഷ്യ സ്നേഹം പറഞ്ഞൂടെ എന്നുള്ളതാണ് എന്റെ സംഗതി. നമ്മള് മറ്റ്, അതായത് ഇപ്പൊ രണ്ട് മതവിശ്വാസികളാണ് ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത്, ഇസ്ലാം മോളിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ ആ രീതിയിൽ ആ അത്രയും വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങള് മുഴുവനും നമ്മള് ഏതാനും ആളുകൾ വിചാരിക്കുന്ന അതേ ഒരു വെറുക്കപ്പെട്ട പാതയിലാണ്. ഓക്കെ, നിങ്ങൾ വെറുക്കപ്പെട്ട പാതയിലാണെങ്കിലും അവരെ നേരായ പാതയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന വഴികളിൽ. അല്ല, നിങ്ങൾ പറയുന്ന വെറുക്കപ്പെട്ട പാത, നമ്മള് മുസ്ലിങ്ങൾ നിങ്ങൾ വെറുക്കപ്പെട്ട പാതയിലാണെന്നുള്ള രീതിയിലല്ല സംസാരിക്കണം. അത് കേട്ടിട്ടാണ് ഞാൻ ഡയറക്റ്റ് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ അങ്ങനെയല്ലെങ്കിൽ ഓക്കെ, എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ ഉള്ളെങ്കിൽ ഞാൻ സംസാരിക്കാനില്ല. നിങ്ങൾ സുവിശേഷം തന്നെയാണ് പറയണമെങ്കിൽ ഓക്കെ. കാരണം ബൈബിളിൽ പറയുന്ന വിശ്വാസത്തിനെതിരായിട്ട്, ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്ന ആരാണോ അദ്ദേഹത്തിനോട് നമ്മൾ സുവിശേഷമല്ല, അദ്ദേഹത്തിനോട് നമ്മൾ ചോദ്യങ്ങളെ ചോദിക്കത്തുള്ളൂ. കാരണം മുഹമ്മദ് എന്ന് പറയുന്ന ആള് വന്നിട്ട് ബൈബിളിൽ പറയുന്ന വിശ്വാസങ്ങൾക്കെതിരായിട്ട് വലിയൊരു തക്കിയ, വലിയൊരു കള്ളത്തരം അടിച്ച് ഏൽപ്പിച്ച് നിങ്ങളെ ഇസ്ലാമാക്കി മാറ്റിയതിനു ശേഷം നിങ്ങൾ വന്നിട്ട് പറയുകയാണ്. പറയട്ടെ, ആ അത്രയും വലിയ ഒരു ഇതിലേക്ക് നിങ്ങൾ പോണേക്ക് മുമ്പുള്ള കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിന് അതിന തത്വചിന്താപരമായ രീതിയിൽ നിങ്ങൾ അതിനെ നേരിടുകയല്ലാണ്ട്, അല്ലാണ്ട് അത്രയും വെറുക്കപ്പെടുന്ന രീതിയിൽ നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് സമൂഹത്തിനുള്ളതെന്നുള്ളതാണ്. നിങ്ങളുടെ സ്വീകരിക്കരുതെന്നും പറഞ്ഞു എഴുതി വെച്ചിരിക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല.
യഹൂദനെയും ക്രിസ്ത്യാനിയും ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. നിങ്ങൾ അന്ത്യകാലത്ത് ചെയ്യുന്ന പാപങ്ങൾ മുഴുവനും യഹൂദന്റെയും ക്രിസ്ത്യാനിയുടെയും തലയിൽ കെട്ടിവെച്ചിട്ട് നിങ്ങളെ സ്വർഗത്തിലേക്ക് കയറ്റി വിടുമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല. ഞങ്ങൾ പറയാൻ പാടില്ല, നിങ്ങൾക്ക് അത് രഹസ്യത്തിൽ വെച്ച് ജീവിക്കാം. ഞാൻ പറഞ്ഞു തീരുമാനിക്കുമ്പോ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങൾ ഇങ്ങനെ എടുത്ത് തന്നെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ എറിയാൻ നിക്കല്ലേ? നിങ്ങളെ സംസാരിക്കാൻ അവസരം തരും, നിങ്ങൾക്ക് ഇപ്പൊ ഒരു ചാൻസ് തന്നെ. ഞാൻ ഇറങ്ങി പോയിക്കോളാം. അല്ല സുഹൃത്തെ, നമ്മള് ഞാനൊക്കെ ഇത്രയും കാലം നമ്മൾ ജീവിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമുക്ക് ബഹുമാനിക്കാനും ആദരിക്കാനും പറ്റണില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം വെറുതെ ആയില്ലെന്ന് എനിക്ക് ഭയങ്കര ഒരു സംഭവം. ശരിയാണ്, നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും വലുത്. അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസത്തിലും കാര്യങ്ങളിലൊക്കെ ഇതുണ്ട്. ഇതിങ്ങനെ വെറുപ്പ് മാത്രം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ഇതൊക്കെ കേൾക്കല്ലേ? അവരുടെ തലമുറയും ഇത് തന്നെയല്ലേ പിന്തുടർന്ന് വരുന്നത്? ഒരു മാറ്റം വേണ്ടേ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കാൻ പറ്റാത്തോടത്ത് നമുക്ക് ഒഴിവാക്കി നിർത്താം. യോജിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ യോജിച്ചൂടെ? മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ യോജിക്കാൻ പറ്റുന്ന ഒരുപാട് മേഖലകളിൽ വിശ്വാസം എന്നുള്ള ഘടകം മാറ്റി നിർത്തി കഴിഞ്ഞാൽ മനുഷ്യ സമൂഹത്തിന്റെയും ലോകത്തിന്റെയും നന്മക്കായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൂട്ടിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് കൂട്ടമായിട്ട് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ നമ്മൾ ചിന്തിക്കുക മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ അത് സംഭവിക്കാൻ പറ്റൂലേ? ഇപ്പൊ നിങ്ങൾ എന്നുള്ള രീതിയിൽ അല്ല 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 പുള്ളി പറയട്ടെ, പുള്ളി പറയട്ടെ, ഇല്ലെന്നുണ്ട് പുള്ളി ഇറങ്ങി ഓടും. നമ്മുടെ കൂടെ കേൾക്കാനുള്ളതാണല്ലോ സത്യവ്രതെ. ക്ഷമിക്കണം, ഞാൻ ഇത്ര നേരം കേട്ടിരിക്കുന്നു ന്യൂമൻ ബ്രദറെ. അല്ല സത്യവ്രതറെ, പുള്ളി ചോദ്യങ്ങൾ ഇട്ടോട്ടെ, നമുക്ക് മറുപടി കൊടുക്കാമല്ലോ. എന്റെ വിശ്വാസത്തെ മോശമായിട്ടും ചീത്തയും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിക്കൂല, ഞാൻ കേൾക്കാൻ നിക്കില്ല. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഞാൻ നിങ്ങളെ കുറിച്ച് മോശമായിട്ട് ഒരു വാക്കും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ പേരിൽ നിങ്ങളും ആ മര്യാദ കാണിക്കാമെങ്കിൽ മാത്രമേ എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ സൗഹാർദ്ദം, നമ്മളെ സ്നേഹം, ബഹുമാനം, ആദരവ്, ഇതൊക്കെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രതീക്ഷിക്കുന്നത്. ഇതിനൊക്കെ ഇതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മളില്, എന്റെ കുട്ടികൾ ചിലപ്പോ ഇത് ചെയ്തിട്ട് കേൾക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് അതായിരിക്കുള്ളൂ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളിൽ നിന്നിട്ട് നമ്മൾ വ്യക്തി, കുടുംബം, സമൂഹം എന്നുള്ള സങ്കല്പത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. വ്യക്തികളിൽ കൂടെ കുടുംബവും, കുടുംബത്തിൽ കൂടെ സമൂഹവും നന്നാവും, നന്നാക്കാൻ സാധിക്കും. അതിന് വ്യക്തികൾ നന്നാവണം, നമ്മൾ സ്വയം നന്നാവല്ലാണ്ട് യാതൊരു നിർവാഹവും. നമ്മുടെ കുട്ടികൾ നന്നാവൂല, നമ്മുടെ കുട്ടികൾ കേൾക്കുന്നില്ല, നമ്മുടെ കുടുംബം കേൾക്കുന്നുണ്ടോ? എന്റെ പൊന്നു സുഹൃത്ത് ഇടപെടല്ലേ, അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾക്ക് സംശയങ്ങൾ നിവർത്തി തീർക്കാലോ. അതാണ് എല്ലാവർക്കും ബ്രദർ ഈ പറയുന്നുള്ളത് അബ്രഹാം ബ്രദർ, ഒരു മിനിറ്റ് താങ്കൾക്ക് ഇനി എത്ര സമയം കൂടെ വേണം ഇത് പറഞ്ഞു തീർക്കാൻ? അങ്ങനെ പറഞ്ഞു തീർക്കാനുള്ള സമയമായിട്ടൊന്നുമല്ല. നിങ്ങള് നേരെ കാര്യങ്ങൾ എത്ര സമയം കൂടെ വേണോ? ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല സുഹൃത്തെ. നമ്മൾ എന്ത് ടൈം ലിമിറ്റ്? നമുക്ക് മൈക്ക് മ്യൂട്ട് ചെയ്യ്. ഇനി ഞാൻ പറയട്ടെ, എന്നാ ഇതിന് ലിമിറ്റിന്റെ ആവശ്യമില്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യ്. ഞാൻ പോകും, ഞാൻ പറഞ്ഞ രീതിയിൽ ഞങ്ങൾക്കറിയാലോ. കാരണം താങ്കൾ ഇത്രോ നേരം സംസാരിച്ചത് ഖുറാനെതിരാണ്, ഇത്രോ നേരം സംസാരിച്ചത് താങ്കൾ ഖുറാനെതിരാണ്, മുഹമ്മദിന്റെ വിശ്വാസങ്ങൾക്കെതിരാണ്. ഖുറാൻ വിശ്വാസത്തിനും മുഹമ്മദിന്റെ ജീവിത രീതിക്കും നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന ഹദീസിന്റെയും ആയത്തിന്റെയും ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര പുസ്തകങ്ങളിലേക്കും നേരെ വിപരീതമായിട്ട് ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് പറയുകയാണ്. നിങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ ഓടുമെന്ന് പറയുന്നത് പണ്ട് യഹൂദ ബാലന്റെ മുമ്പിൽ നിന്ന് മുഹമ്മദ് ഓടി രക്ഷപ്പെട്ട ഓട്ടമാണ്. ഇത്രക്ക് ക്ഷമയില്ലാതെ നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ നിങ്ങൾ എന്റെ വിശ്വാസത്തെ മോശമായും എന്റെ വിശ്വാസത്തെ ആ രീതിയിൽ ഏതായിട്ടുള്ള രീതിയിലും നിങ്ങൾ എനിക്ക് പ്രയാസപ്പെടുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ സംസാരിക്കാനും തയ്യാറല്ല. ഞാൻ നിങ്ങൾ സൗഹാർദ്ദപരമായിട്ടും ഞാൻ മനസ്സിലാക്കിയേക്കുന്ന തെറ്റിനെ അതേ രീതിയിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക.
അല്ലാണ്ട് മറ്റുള്ള രീതിയിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തന്നു കഴിഞ്ഞാൽ എനിക്കത് കേൾക്കാൻ സാധിക്കില്ല, എന്റെ മനസ്സ് അതിനെ അനുവദിക്കില്ല. അതുകൊണ്ടാണ് കേൾക്കാൻ പറ്റാത്തത്. നമ്മള് മോശമായ രീതിയിൽ യാതൊരു സംസാരവും ഒരു വിശ്വാസത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരി, ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ കിടന്ന് ബഹളം വെക്കാതെ, ഇത്രക്ക് ക്ഷമയില്ലാത്ത ജീവിതമാണോ നിങ്ങളത്? നിങ്ങൾ ചോദിച്ച അതേ ചോദ്യം തന്നെ ഞാൻ തിരിച്ചു ചോദിച്ചാ. അപ്പൊ ഇവിടെ പറഞ്ഞ ഒരു കാര്യം, സൗഹാർദ്ദപരമായിട്ട് മുമ്പോട്ട് പോകാമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എങ്ങനെ? ആ ക്രിസ്ത്യാനികളുമായിട്ട് സൗഹാർദ്ദപരമായിട്ട് മുമ്പോട്ട് പോകാം എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അതൊരിക്കലും ഇദ്ദേഹം വിശ്വസിക്കുന്ന വിശ്വാസത്തിന് നേരെ വിപരീതമാണ്. ഒരു കാരണവശാലും ക്രിസ്ത്യാനിയുമായിട്ട് സൗഹാർദ്ദപരമായിട്ട് ജീവിച്ചു പോകാൻ ഒരു കാരണവശാലും ഇവർക്ക് പറ്റത്തില്ല. കാരണം ഖുറാന്റെ അത് വളരെ വ്യക്തമായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ശരിയാകുന്നത്? 5:51 എഴുതി വെച്ചിരിക്കുകയാണ്, സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഈ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കെ ഇവര് പറയുകയാണ് സൗഹാർദ്ദപരമായിട്ട് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കാലത്തും നടക്കുന്ന കാര്യമല്ല. ഒന്നത്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് 2:193 മർദ്ദനം ഇല്ലാതാവുകയും മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആകുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം നടത്തിക്കൊള്ളുക. എന്നാൽ അവർ വിരമിക്കുകയാണെങ്കിൽ അക്രമികൾക്കെതിരല്ലാതെ പിന്നീട് യാതൊരു കയ്യേറ്റവും പാടുള്ളതല്ല. ഇതാരാണ് ഈ മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുക എന്ന് പറയുമ്പോൾ ആരുടെ മതമാണ്? അള്ളാഹുവിന്റെ. ഇതെന്താ സംഭവം എന്നറിയാവോ? അവരുടെ പുസ്തകം എടുത്ത് നമ്മൾ സംസാരിച്ചപ്പോ അവർക്ക് ഭയം വരാൻ തുടങ്ങി. ഇത്ര നേരം സംസാരിച്ചപ്പോ ഞാൻ നിങ്ങളെ എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്തില്ലേ? ഞാനും മ്യൂട്ട് ചെയ്തിരുന്നില്ലേ? ഇദ്ദേഹം വന്ന് ഇരുന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? ആ നമുക്ക് സൗഹൃദമായിട്ട് പോണോന്ന്. കണ്ടമ്പഴി ഓടുമല്ലോ. ഇതുപോലത്തെ ഒരുത്തം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്ന അങ്ങനെ വരുമ്പോഴത്തേനും ഉണ്ടല്ലോ, അവനെ കൊണ്ട് സംസാരിപ്പിക്കണം. കാരണം അത്തരം വർഗീയവാദികളെ നമ്മൾ ഇവിടെ തുറന്ന് കാണിച്ചു വിടണം. ഈ വന്നത് ഒരു വർഗീയവാദിയാണ്. വന്നിട്ട് പറയാണ് എന്താണെന്നറിയോ, ഇത് ഈ പറയുന്നതിന്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ വന്ന് പറയുമ്പോ കുറച്ച് ഈ മനസ്സണക്കപ്പെട്ട അല്ലെന്നുണ്ടെങ്കിൽ അവരോട് ഈ പ്രതിപക്ഷ ബഹുമാനം വേണമെന്ന് പറഞ്ഞ കുറെ ഉണ്ടല്ലോ, അവര് അവരന്നേരം ഇപ്പൊ എന്ത് ചെയ്യും? ഖുറാനും ഹദീസും ഒന്നും എടുക്കത്തില്ല. എടുക്കാതെ ആ ഇക്ക പറയൂ, ഇക്ക എങ്ങനെയാണ് നമ്മൾക്ക് സൗഹൃദപരമായിട്ട് പോകേണ്ടത്? അല്ലെന്നുണ്ട് ചക്ക പറയൂ, ചക്ക എങ്ങനെയാണ് നമുക്ക് അവിടുന്ന് മറ്റേത് എടുക്കേണ്ടത്, മറിച്ചെടുക്കേണ്ടത്? കാരണം ഒരിക്കലും ഒരു ഇസ്ലാമിൽ 5 നിസ്കരിക്കുന്ന, മുഹമ്മദിനെ റസൂലായിട്ട് സ്വീകരിച്ചിരിക്കുന്ന, അള്ളാഹുവിനെ ദൈവമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരു മുസ്ലിമിനും ഒരു ക്രിസ്ത്യാനിയുമായിട്ടോ ഒരു ഹിന്ദുവായിട്ടോ ഈ ഭൂമിയിൽ സൗഹൃദപരമായിട്ട് പോകാൻ പറ്റത്തില്ല. അഥവാ അവൻ പോകുന്നുണ്ടെങ്കിൽ ഈ മുസ്ലിം ഈ മേത്തന്റെ തുലുക്കന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അവൻ എന്ത് ചെയ്യും? തൗബ ചെയ്ത് അവൻ തിരിച്ചു ചെല്ലും. നിങ്ങൾക്കറിയാലോ, ഒരു 50 വരെയൊക്കെ ഈ മമ്മൂട്ടി എന്ന് പറയുന്ന സിനിമ നടൻ വലത്തോട്ട് മുണ്ടെടുത്തോണ്ട് നടക്കുമല്ലായിരുന്നോ? കഴുത്തെ മാലയൊക്കെ ഇട്ട്, സ്വർണമാലയൊക്കെ ഇട്ട്. 50 കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? പുള്ളി ഇപ്പൊ ഇടത്തോട്ടാ, സ്വർണമാലയും കഴുത്തേ നൂരി. പഴയ വീഡിയോസ് ഒക്കെ എന്റെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന് ഞാൻ ഇടയ്ക്ക് ആദ്യകാലങ്ങളൊക്കെ നോക്കിയതാ. ഒന്ന് ഒരാളെന്റെ അടുത്ത് ഈ സംശയം പറഞ്ഞപ്പോ ഞാൻ കയറി നോക്കി. ഓക്കെ, പഴയ കാലത്ത് മമ്മൂട്ടി സ്വർണമാല, സ്വർണം പുരുഷൻ ഇസ്ലാമിലെ പുരുഷന്മാർക്ക് ധരിക്കാൻ പാടില്ല. ആ അത് വെക്കണ്ട് എന്ന് പറഞ്ഞ പോലെ കുറെ എണ്ണം ഉണ്ട് ഇതേപോലെ. നമുക്ക് സൗഹൃദപരമായിട്ട് പോണം. എങ്ങനെ? ആരുടെ സൗഹൃദം? എങ്ങനെ സൗഹൃദപരമായിട്ട് പോണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഒരിക്കലും പോകാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ഇസ്ലാമിന് പുറത്താ, മനസ്സിലായോ? എന്നിട്ടോ ആ സുഹീഹ് മുസ്ലിം വാല്യം 3:49 ഹദീസ് നമ്പർ 51, അബൂബുർദ തന്റെ പിതാവിൽ നിവേദനം, നബി പറഞ്ഞു, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ പർവ്വതം പോലുള്ള പാപങ്ങളുമായി വരും, എന്നിട്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും, അവ ക്രിസ്ത്യാനികളുടെയോ ജൂതന്റെയോ മേൽ വെക്കും. ആ ഇവനൊക്കെ ചെയ്തു കൂട്ടിയ പാപം ആറ് തലയിലോട്ട് വെക്കുന്നത് ക്രിസ്ത്യാനിയുടെയോ ജൂതന്റെ തലയിൽ. എന്നിട്ട് പറയാ സൗഹൃദം ഉണ്ടാക്കണം. സൗഹൃദം ഭയങ്കര ഉണ്ടാക്കല, സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നു കള്ള വിടുവകൾ. എന്നിട്ട് പറയാ ഞാൻ ഇത്ര നേരം പറഞ്ഞു, ഇനി എന്റെ പുസ്തകങ്ങളിലേക്ക് എങ്ങാനും കയറി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടമ്പഴി ഓടും. തുടക്കത്തിലേ പറഞ്ഞു ഞാൻ കണ്ടം റെഡിയാക്കി ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്, എന്നെ ആരും ഓടിക്കണ്ട, ഞാൻ തന്നെ താൻ ഓടിക്കോളാന്നും പറഞ്ഞുണ്ടായിപ്പോ ഒരു കാക്കാൻ കയറി വന്നത്. പുള്ളി പറഞ്ഞതിന്റെ അർത്ഥം, പുള്ളി പറയുന്ന പോലെ കള്ളം നമ്മളും പറയണം
ഇത് മതസൗഹാർദ്ദമാണ്, ഇസ്ലാം ഏതാ ഇത് ശ്രേഷ്ഠമാണ്, പുള്ളി പറയുന്ന കള്ളങ്ങൾ നമ്മൾ പറയണം, നമ്മൾ ഞങ്ങൾക്ക് എന്തിനാ കള്ളം പറയേണ്ട ആവശ്യം? ഖുർആൻ വായിച്ചാൽ പോരെ? നിങ്ങൾ ഈ പറയുന്ന ഈ മനുഷ്യ സ്നേഹവും ഈ സാഹോദര്യം ഒക്കെ ഖുർആനിൽ നിന്ന് അള്ളാഹുവിനെ കൊണ്ട് പറയിപ്പിക്കുന്നേ, മുഹമ്മദിനെ കൊണ്ട് പറയിപ്പിക്കുന്നേ. നിങ്ങൾ അള്ളാഹുവിനേക്കാളും മുഹമ്മദിനേക്കാളും നല്ല മനുഷ്യനായിപ്പോയി, അതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങളിത് അള്ളാഹുവിനെ കൊണ്ടും മുഹമ്മദിനെ കൊണ്ട് പറയിപ്പിക്കുക. നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങളുടെ മുസ്ലിം രാഷ്ട്രങ്ങൾ നോക്കുക, അവിടെ എത്ര മൈനോറിറ്റി ഉണ്ട്, അത് തന്നെ കണ്ടറിഞ്ഞൂടെ ഏതാ വർഗീയതയെന്ന്. സൗദി അറേബ്യയിൽ എത്ര ശതമാനം ക്രിസ്ത്യാനികളുണ്ട്, ഇറാനിലും ഇറാഖിലും ഒക്കെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്നുണ്ട്, പാകിസ്ഥാനിൽ എത്ര ശതമാനം ക്രിസ്ത്യാനികളുണ്ട്, പാകിസ്ഥാൻ ഇന്ത്യ ആയിട്ട് രൂപിച്ചപ്പോൾ അവിടെ എത്ര ശതമാനം ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, ഇപ്പം എന്തുകൊണ്ട് ഇല്ല? കാരണം ഇസ്ലാം വർഗീയതയിലും പടുത്തെടുത്തൊരു മതം, ഒരു മതമാണ്, വർഗീയത മാത്രമേ ഉള്ളതിന്. എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ പരമായിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യം ഉണ്ടോ ക്രിസ്ത്യാനികൾക്ക് സൗദി അറേബ്യയിലും മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും? ഇവിടെ എങ്ങും ഇല്ല. എന്നിട്ട് ഇവിടെ കേരളത്തിൽ വന്ന് കിടന്നിട്ട് മനുഷ്യത്വവും മനസ്സ് മതസൗഹാർദ്ദവും പറഞ്ഞു നടക്കുക, നാണമില്ല ഞങ്ങൾക്ക്? നാണമില്ലേ?